ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും ഫാഷൻ ഐറ്റംസ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് ലുലു അതുപോലെ അതല്ലെങ്കിൽ വല്ല നമ്മളെ ഇന്ത്യൻ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യും. പക്ഷെ നമുക്ക് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ചീപ്പ് ആൻഡ് ബെസ്റ്റ്, അതായത് ചെറിയ പ്രൈസൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം മാക്സ്, ലാൻഡ്മാർക്ക് കമ്പനിയുടെ സ്പ്ലാഷ് മാക്സ് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെറിയ രൂപ കാശിന് തന്നെ കിട്ടുന്നതാണ്. അധികം ആൾക്കാരും സെൻട്രൽ പോയിന്റിൽ പോകുന്ന സമയത്ത് ലീ കൂപ്പർ, കാപ്പ അതുപോലെ സ്പ്ലാഷ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതല്ലെങ്കിൽ മാക്സിന്റെ ഷോറൂമുകളിൽ പോകുന്ന സമയത്തും പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം സിറ്റിയിലല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള സാധനം പിക്ചർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഡോർ ടു ഡെലിവറി ഉണ്ട്. അപ്പോൾ അത് അക്കൗണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മൊബൈൽ സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ഒരുപാട് വലിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്നല്ല. നിങ്ങൾ മാക്സിൽ ചില സമയത്ത് ഓഫർ ഉണ്ടാവും 20-70% ഓഫ്. അപ്പോൾ അതേ ഒരു ഓഫർ തന്നെ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ കൂപ്പൺ നമുക്ക് തരാറുണ്ട്. സ്പെഷ്യൽ കൂപ്പൺ 20% ഓഫ് അല്ലെങ്കിൽ 21% ഓഫ് അതല്ലെങ്കിൽ 25% ഓഫ്, ആ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നോർമലി സിറ്റിയിലേക്ക് പോകാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ഒന്നുകിൽ പെട്രോൾ ചാർജ് അതല്ലെങ്കിൽ ബസ് ചാർജ് അതല്ലെങ്കിൽ ടാക്സി ഫെയർ ഇത് കൊടുത്ത് പോകേണ്ടതുണ്ട്. നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ഒരു പൈസ ലാഭിക്കാം. അതോടൊപ്പം നമുക്ക് ഈ ഒരു കൂപ്പൺ ആ ഒരു ഡിസ്കൗണ്ട് കൂടി നമുക്ക് ലാഭിക്കാം. അത് നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് ആണ്. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ എത്തുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഫിസിക്കലി നിങ്ങൾ ഡാമേജ് ആക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ആദ്യം അവരെ ക്രെഡിറ്റിലേക്ക് വരും, അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അത്രയും നല്ലൊരു ഈസി സർവീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നോക്കി അതിൻ്റെ സൈസ് ഗൈഡിൽ പോയി സൈസ് നോക്കി മനസ്സിലാക്കുക, കളറും ഒക്കെ ആണോ നോക്കുക, നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണോ വരുന്നത് കൺഫേം ചെയ്തിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഡെലിവറി വരുന്ന സമയത്ത് കൊറിയർ സർവീസിന്ന് അത് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓർഡർ ചെയ്ത അതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ 1% പോലും സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ റിട്ടേൺ ആകാം. അത്രയും നല്ല സർവീസ് അവരെ ഭാഗത്തുനിന്നുണ്ട്. ചിലപ്പം പ്രൊഡക്റ്റ് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ബ്ലാക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ആ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ അവർ ബ്ലൂ സെൻഡ് ചെയ്തിട്ടുണ്ടാവാം, അതിനൊരു സിമിലർ ആയിട്ടുള്ള കളറ്. അവരെ ഭാഗത്തുള്ള എനിക്ക് സർവീസിലൊരു മൈനറായിട്ട് തോന്നിയ ഒരു പ്രശ്നം അതാണ്, ഈ ലാൻഡ്മാർക്ക് കമ്പനിയിൽ നിന്നുള്ള മാക്സ് എന്ന്. പക്ഷേ ആ പ്രൊഡക്റ്റ് നിങ്ങൾ റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അതങ്ങ് സാറ്റിസ്ഫൈഡ് ആയാലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ അങ്ങ് റിട്ടേൺ ആക്കാം. നിങ്ങൾക്കത് ഒരു 4-5 ദിവസത്തിനുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ്. അതുകൊണ്ട് മാക്സിമം ഔട്ട് ഓഫ് സ്റ്റോക്കിലേക്ക് പോകുന്ന പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാതിരിക്കുക. കാരണം അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് തരുന്ന സമയത്ത് അവർ ചിലപ്പോൾ അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ചില സാഹചര്യങ്ങളിൽ 1% വെക്കാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ചില സമയത്ത് എനിക്ക് വന്നൊരു കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് റീഫണ്ട് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ മാക്സിൽ ഓർഡർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി, എസ്പെഷ്യലി കുട്ടികൾ ഐറ്റംസ് ഒക്കെ ചെറിയ റേറ്റിന് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടും. അവരെ തന്നെ ലാൻഡ്മാർക്ക് കമ്പനിയുടെ കുറച്ചുകൂടിയും ഹൈ ക്വാളിറ്റിയാണ് സ്പ്ലാഷ്. ഞാൻ അടുത്ത വീഡിയോയിൽ സ്പ്ലാഷിൽ എങ്ങനെ ഓർഡർ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പം അവരെ തന്നെ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെ തന്നെയാണ് സ്പ്ലാഷ്. മാക്സ് നമ്മൾ അതിൻ്റെ നേരല്ലോ, പക്ഷേ നല്ല ക്വാളിറ്റി ചെറിയ റേറ്റ്. നിങ്ങൾ ഈ ലുലുവിൽ ഒക്കെ പോയി പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നെസ്റ്റോ അതുപോലെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നതിനെക്കാളും വിലക്കുറവിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ എങ്ങനെ ഓർഡർ ചെയ്യാം, എങ്ങനെ റിട്ടേൺ ആക്കാനുള്ളത് പോയി കണ്ടുവരാം. ആദ്യം ഗൂഗിൾ ഓപ്പൺ ആക്കുക, എന്നിട്ട് മാക്സ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് വൈമാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സൈൻ അപ്പ് ഫോർ 1. ആദ്യം നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ടും തെറ്റാതെ കൊടുക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി ത്രൂ ആണ് അവർ കോൺടാക്ട് ചെയ്യുക. ഈവൻ നമ്മുടെ OTP അതുപോലെ ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, എന്തെങ്കിലും പ്രൊഡക്റ്റ് ക്യാൻസൽ ആയി അതൊക്കെ അവർ ഇമെയിൽ ത്രൂ ആണ് അയക്കുക. പിന്നെ പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്. 8 അക്കം വേണം, അതിൽ 1 ക്യാപിറ്റല്, 1 സ്പെഷ്യൽ ക്യാരക്ടർ, 1 നമ്പർ.
ഓക്കെ, 8 അക്കം വേണം. ഈ രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിലേക്കൊരു ഒ ടി പി വരും. ആ ഒ ടി പി വന്ന് വെരിഫൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ആ ഒരു നമ്പറിൻ്റെ ഇതിലാണ് അവർ നമ്മളെ വെരിഫൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. അതിലേക്കൊരു ഒ ടി പി വരും. ആ ഒ ടി പി വന്നിട്ട് അവന്ന് വെരിഫൈഡ് ചെയ്യും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. അത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവർ പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യൂ. ഓക്കെ, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ ഇത് ഞാൻ സൈൻ ഇൻ ആയിട്ടുണ്ട്. എൻ്റെ ഈ അക്കൗണ്ട് ഇവിടെ സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നതാണ്. ചില സമയത്ത് പല കൂപ്പണുകളും അവൈലബിൾ ആണ്. ഇപ്പം 21% നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. 99 അതായത് 99 എയ്ഡിൻ്റെ മുകളിലേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. അത് ചില സമയത്ത് നമുക്ക് ഏത് പ്രോഡക്റ്റ് ഈവൻ ലെസ് ദാൻ 100 ആണെങ്കിൽ പോലും നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ടാകലുണ്ട്. നമുക്കിത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് പല പ്രൊഡക്റ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡർ ചെയ്യാം. പിന്നെ കൂപ്പണുകൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ കൂപ്പൺ ഉപയോഗിക്കുകയാണ് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പം 24 ഹവേഴ്സ് ഡെലിവറി, അതായത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്, അപ് ടു 70% ഓഫ്. ഷർട്ട് ഉണ്ട്, ജീൻസ് ആൻഡ് പാൻറ്റ്, പോളോസ്, ഷൂ, ഹോം ടീസ്, ഈ ഐറ്റംസ് ഒക്കെ ഈ അപ് ടു 70% ഓഫ് ആണ്. ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം പോളോസ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെ ഒരു കാർഡാണ്, ശുക്രൻ കാർഡ് എന്ന് പറയും. നിങ്ങൾ മാക്സിലായാലും സ്പ്ലാഷിലായാലും പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും, ലോയാലിറ്റി പോയിന്റ്. പിന്നെ അത് നമുക്ക് ഒരുപാട് പോയിന്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്താക്കാം, പർച്ചേസിന് ആ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. വേണമെന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് യുവർ ശുക്രൻ അക്കൗണ്ട് ഉണ്ടാവും. എനിക്ക് ഓൾറെഡി ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ ഒരു ശുക്രൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് തൽക്കാലം ചെയ്യുന്നില്ല, എനിക്കുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പോളോസ് ഓഫേഴ്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇപ്പം 24.50. അപ്പം ടീഷർട്ട് പോളോ, ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പ്രൈസിൻ്റെ അത് ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്യാം. കസ്റ്റം ചെയ്തിട്ട് പ്രൈസ് കൊടുക്കാം. കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറ്റും. സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ലാർജ് കൊടുത്ത് അതുപോലെ 2455 അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓഫറുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് റേഞ്ച്, അത് നിങ്ങൾക്ക് 50% മുകളിലേക്കുള്ള ഓഫ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നോക്കാം. അതുപോലെ 30% മുകളിലേക്കുള്ള ഓഫ് നോക്കാൻ പറ്റും. അങ്ങനെ എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ലാർജ് സെലക്ട് ചെയ്തുകൊണ്ട് ലാർജ് ഐറ്റംസ് മാത്രമാണ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും അതിൻ്റെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ഈ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് കളർ വേണേലും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അല്ല, ഈ ഒരു മൾട്ടിപ്പിൾ ടീഷർട്ടിൻ്റെ ഈ ഒരു ടീഷർട്ടിൻ്റെ ഡിഫറൻസ് കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏതൊരു ക്ലോത്തിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇവിടെ നോക്കാം. പിന്നെ നിങ്ങൾക്ക് സൈസിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ സൈസ് ഗൈഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു സൈസിൻ്റെ ഗൈഡ് കിട്ടും. നിങ്ങൾ പ്രീവിയസ് ടീഷർട്ടുകൾ നോക്കി മനസ്സിലാക്കുക നിങ്ങളെ സൈസ് ഏതാണെന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അതിലുള്ളൊരു സൈസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്വാണ്ടിറ്റി എത്ര എണ്ണമാണോ വേണ്ടത്, മാക്സിമം 3 എണ്ണം ഒരു ടൈമിന് കാർട്ടിലിടാൻ പറ്റും. ഒരു ഐറ്റം കാർട്ടിലേക്ക് ആഡ് ടു ബാസ്ക്കറ്റിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 ഐറ്റം കൂടി ഇതിലേക്ക് സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ടോട്ടൽ ഇപ്പോൾ 114.50 ഐറ്റംസ് കാർട്ടിലിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ക്ലിക്ക് ആൻഡ് കളക്ട് ഉണ്ട്. അതിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള അവരെ ഏതെങ്കിലും ഒരു മാക്സിൻ്റെ ഷോറൂമിൽ പോയിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഹോം ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഐറ്റം നിങ്ങളെ വീട്ടിലേക്ക് ഡോർ ടു ഡെലിവറി ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ നെയിം കൊടുക്കുക. പിന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എമിറേറ്റ്സ് ഇവിടെ സെലക്ട് ചെയ്യുക, ഏരിയ സെലക്ട് ചെയ്യുക, അതുപോലെ ബിൽഡിംഗ് നെയിം,
ഒരു ലാൻഡ്മാർക്ക്, നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്താൽ അവർ വിളിച്ച് വന്നോളും, എന്നാലും കൃത്യമായിട്ട് അഡ്രസ്സ് തന്നെ കൊടുക്കുക. അഡ്രസ്സ് ടൈപ്പ് ഹോം ആണോ ഓഫീസ് ആണോ വർക്കിംഗ് പ്ലേസ് ആണോ അതോ അതായത് വീട്ട് അഡ്രസ്സ് ആണോ ഉള്ളത് അതും ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ കാർഡിന്റെ നമ്പർ കൊടുക്കുക, പിന്നെ നെയിം കാർഡിന്റെ മുകളിലെ നെയിം കൊടുക്കുക, എക്സ്പയറി ഡേറ്റ് അതായത് കാർഡിന്റെ എക്സ്പയറി മന്തും ഇയറും കൊടുക്കുക, പിന്നെ CVV കാർഡിന്റെ പിറകുവശത്തുള്ള മൂന്നക്ക നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കൂപ്പൺ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ ഒരു കൂപ്പൺ അവൈലബിൾ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ SS21 അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം 114.50 ആയിരുന്നു, അതിലേക്ക് 24 രൂപ ഡിസ്കൗണ്ട് വന്നു, വെറും 90 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പേനവും അടിച്ചു കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP മൊബൈലിലേക്ക് വരും. ആ ഒരു OTP വെരിഫൈ ചെയ്താൽ നിങ്ങൾ കാർഡിൽ നിന്നും കാശ് ഡിഡക്റ്റ് ആവും. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ആ മാക്സിമം അതിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലെത്തുന്നതാണ്. ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്നെങ്കിൽ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. കാർഡ് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നില്ല, ഇത്രയും ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ രീതിയിലുമാണെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോൾ ഫ്രീ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അത് 800-629-823 മുകളിലുള്ള ഈ ഒരു നമ്പറാണ്, അതിലേക്ക് വിളിച്ച് സംസാരിക്കുക. അത് ടോൾ ഫ്രീ ആണ്, ഇനി അതല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 25-70% ഓഫിന്റെ പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ SS21 കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ 21% ആണ് ഓഫ് കിട്ടുന്നത് പ്രൊഡക്റ്റിന്റെ പേരിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓഫിലുള്ള ഐറ്റംസ് മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഡിസ്കൗണ്ട് ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നോർമൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ മാക്സിൻ്റെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് നോർമൽ ഐറ്റംസ് ഉണ്ടാവും, സെർച്ചിൽ കൊടുത്തിട്ടും അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കിഡ് ആണ്, കിഡ് അതുപോലെ വുമൺ മെൻ അതൊക്കെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഓർഡർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷൻ ഓർഡറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ ഡെലിവേർഡ് ആയിട്ട് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് റിട്ടേൺ ഉള്ളത് ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിതൊക്കെ പ്രൊഡക്റ്റ് ഓൾറെഡി റിട്ടേൺ ആക്കിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. സിമ്പിൾ പ്രോസസ്സ് തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ഓർഡർ ചെയ്യാനൊക്കെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു, അതുപോലെ എങ്ങനെ റിട്ടേൺ ആക്കാൻ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അവരടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.